ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം കാണാം. ജുറൈജിറ എന്ന് പേരുള്ള ഒരു യഹൂദിയുടെ അടുക്കൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് ദീനാറുകൾ കടം വാങ്ങി. ഒരിക്കൽ ജുറൈജിറ ആ കടം കൊടുത്ത ദീനാറുകൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചൊല്ലുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യഹൂദിയായ ജുറൈജിറയോട് പറഞ്ഞു, ഓ ജുറൈജിറ, ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, നിങ്ങൾ എനിക്കല്പം സമയം തരണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്. പക്ഷേ ജുറൈജിറ പറഞ്ഞു, ഇല്ല, എനിക്ക് ആ ദീനാറ് കിട്ടാതെ ഞാൻ നിങ്ങളെ വിട്ടുപോവില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കൂ. അങ്ങനെ ജുറൈജിറയെ വളരെ മാന്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുകയാണ് എന്നല്ല, അദ്ദേഹത്തോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ളുഹർ നിസ്കാരത്തിൻ്റെ സമയമായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹർ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അസറിനും മഗ്രിബിനും ഇശാഇനുമൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. എന്നിട്ടും ജുറൈജിറ പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. ചില സ്വഹാബത്തെ ജുറൈജിറയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ ജുറൈജിറയോട് സംസാരിച്ചു. ഇതറിഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബികളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ജുറൈജിറയോട് പറയുന്നത്? അപ്പോൾ ആ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, അങ്ങയെ ഒരു യഹൂദിയായ മനുഷ്യൻ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഹൂദിയായ ആളെയാണെങ്കിലും മറ്റ് ഏത് മതസ്ഥരിൽ പെട്ടവനെയാണെങ്കിലും അക്രമിക്കുന്നതിൽ നിന്ന് എൻ്റെ റബ്ബ് എന്നെ വിലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ നോക്കൂ, എത്രയോ മഹത്തായ സ്വഭാവമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. മറ്റ് മതസ്ഥരായ ആളുകളോടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നോക്കൂ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? എത്രയോ അധികം ശിഷ്യന്മാരുള്ള ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ ജുറൈജിറയെ കൈകാര്യം ചെയ്യാൻ അവിടെ ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ച ശിഷ്യന്മാരെ പോലും അവിടെ നിന്ന് തടയുകയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു വിലക്കുകയാണ്. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും ജുറൈജിറ പോകുന്നില്ല. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 24 മണിക്കൂറോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കൂടിയ ജുറൈജിറ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ വന്നിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്, ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ഇസ്ലാമിന്റെ ആ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി മാറുകയാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അമാ വല്ലാഹി മാ ഫഅൽതു അല്ലദി ഫഅൽതു ബിക ഇല്ലാ ലി അൻദുറ ഇലാ നഅതിക ഫി തൗറാത്ത്. ഓ മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയോടൊപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം മുഴുവനായും കൂടാൻ ഒരു കാരണം അങ്ങയെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് തൗറാത്തിൽ അങ്ങയെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ വിശേഷണങ്ങൾ ശരിയാണോ എന്നറിയാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായി ആ തൗറാത്തിൽ അങ്ങയെക്കുറിച്ച് പറഞ്ഞതെന്താ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് മൗലിദുഹു ബി മക്ക, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനനം മക്കയിലാണ്. വ മഹാജിറുഹു ബി ത്വൈബ, അവിടുത്തെ ഹിജ്റാ സ്ഥലം ത്വൈബയാകുന്ന മദീന ഷെരീഫാണ്. വ മുൽക്കുഹു ബിശ്ശാം, ആ പ്രവാചകന്റെ അധികാര കേന്ദ്രവും ശ്യാം പ്രദേശമാണ്. ലൈസ ബി ഫള്ളിൻ വലാ ഖലീൽ, അവിടുന്ന് കടഞ്ഞ ഹൃദയനോ അതുപോലെ പരുക്ക സ്വഭാവക്കാരനോ അല്ല. വലാ സഖാബിൻ ഫിൽ അസ്വാഖ് വലാ മുത്തസയ്യിനിൻ ബിൽ ഫുഹ്ഷ്, അതുപോലെ തന്നെ അങ്ങാടികളിലൂടെ ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്ന ആളല്ല, അതുപോലെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളല്ല. വലാ ഖൗലിൽ ഖനാ,
അതുപോലെ മോശമായ സംസാരം സംസാരിക്കുന്ന ആളല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, തൗറാത്തിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഞാൻ അങ്ങയിലൂടെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മതത്തിലേക്ക് കടന്നു വരികയാണ്. ഹാദാ മാലി, ഇതെന്റെ ധനമാണ് നബിയെ. ഫഹ്കും ഫീഹി ബിമാ അറാക്കല്ലാഹ്, അങ്ങേക്ക് അള്ളാഹു തആല കാണിച്ചു തന്ന മാർഗത്തിലൂടെ എന്റെ ധനത്തെ അങ്ങ് ചെലവഴിച്ചു കൊള്ളു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ പണക്കാരനായ ജുറൈജറ എന്ന ആ മനുഷ്യൻ തൻ്റെ സമ്പത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കാലഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീവ്രവാദിയായും ഭീകരവാദിയായും ചിത്രീകരിക്കുന്ന ആളുകൾ ഈ ചരിത്രം ഒന്ന് വായിച്ച് പഠിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മാസത്തിൽ ആ ഹബീബിനെ കുറിച്ച് ധാരാളം പഠിക്കുവാനും അവിടുത്തെ കുറിച്ച് ധാരാളം മദ്ഹുകൾ പറയുവാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.